മനഃശാസ്ത്രം ക്ലാസ് എഴുപത് സൈക്കോളജി ഓഫ് പ്രോബ്ലം സോൾവിങ് പ്രശ്നപരിഹാരത്തിൻ്റെ മനഃശാസ്ത്രം. നമ്മളെപ്പോഴും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാരം. പ്രശ്നം മനുഷ്യനുണ്ടായിക്കൊണ്ടേയിരിക്കും, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രശ്നം എന്ന് പറഞ്ഞാൽ എ പ്രോബ്ലം ഈസ് ആൻ അൺമെറ്റ് നീഡ്, പൂർത്തീകരിക്കപ്പെടേണ്ട ഒരാവശ്യത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഈ പ്രശ്നം ഉണ്ടായാൽ എന്താ പ്രശ്നം? പ്രശ്നങ്ങൾ നമ്മുടെ സുഖം കുറക്കുകയോ സുഖം ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പ്രശ്നം അവിടെ കടന്നോട്ടെ, എന്താ പ്രശ്നം? റൈറ്റ്, ഇതൊക്കെ ഈ രീതിയിൽ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരെടുത്ത് നോക്കിയാൽ നിങ്ങൾ ഒരു പ്രശ്നം എങ്ങനെ പറയണേക്കാം അല്ലേ? പരിഹാരം വല്ലതും പറയാറുണ്ടോ? ഇല്ല. പരിഹാരം അതിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം പറയും. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ദുർഭരണമാണെന്ന് പറയും. റൈറ്റ്, നമുക്ക് പോയിൻ്റിലേക്ക് വരാം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സ്റ്റെപ്സ് ഉണ്ട്. നമ്പർ വൺ, ഡിഫൈൻ ദ പ്രോബ്ലം എക്യുറേറ്റ്ലി. പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുക. അത് എഴുതി തന്നെ വേണം. എന്താണ് പ്രശ്നം? കഴിയുമെങ്കിൽ എഴുതി തന്നെ വേണം. എന്താണ് പ്രശ്നം? രാവിലെ ഒരു വാചകം പറയും, വൈകുന്നേരം വേറൊരു വാചകം പറയും. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ കാര്യം ശരിയാവില്ല. കൃത്യമായി, ഉദാഹരണത്തിന്, എൻ്റെ കുട്ടിക്ക് പരീക്ഷയിൽ വേണ്ടത്ര മാർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കൃത്യമായി നിർവഹിച്ചു. ഒരു ഉദാഹരണം എടുത്താണ്. സെക്കൻഡ് സ്റ്റെപ്പ്, അനലൈസ് ദ കോസസ് ഓഫ് ദ പ്രോബ്ലം. അനലൈസ് ദ കോസസ് ഓഫ് ദ പ്രോബ്ലം എക്സ്റ്റെൻസീവ്ലി. ഈ പ്രശ്നം സൃഷ്ടി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് സമഗ്രമായി വിശകലനം ചെയ്യണം. ഈ സമഗ്ര വിശകലനം എന്ന കൺസെപ്റ്റ് ഇപ്പം പലർക്കുമില്ല. ഞാൻ അഗെയിൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഉദാഹരണം എടുക്കും. എന്താണ് ഇപ്പോഴത്തെ നമ്മളെ അഴിമതിയുടെ കാരണം? അതെന്ത് ചോദിക്കാനാണ്? LDFൻ്റെ ദുർഭരണം അല്ലാതെ വേറെന്താ? ചോദ്യം കേട്ടാൽ തോന്നും നാളെ UDFനെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ അഴിമതി വന്ന് മുതൽ പിന്നെ അഴിമതി അങ്ങോട്ട് ഇല്ലാതാവും. ഇല്ല, അഴിമതിയുടെ കാരണങ്ങൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, ഒരുപാട് കാരണങ്ങളുണ്ട് അഴിമതിക്ക്. അത് സമഗ്രമായി അനലൈസ് ചെയ്യണം. ഞാൻ ഉദാഹരണം എടുത്തതാണ്, ലിവിങ് എക്സാമ്പിൾ എടുത്തതാണ്. മൂന്ന്, പ്രശ്നത്തിന് പരിഹാരം ചെയ്യുക, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാല്, പ്രശ്നത്തിനുള്ള പരിഹാരം ചെയ്തത് ഫലപ്രദമാണോ എന്ന് പരിശോധിക്കുകയും ഫലപ്രദമല്ല എങ്കിൽ ഫലപ്രദമായ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, നമുക്കൊരു അസുഖമുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചു, കുറവില്ല, എന്താ ചെയ്യുക? വേറൊരു ഡോക്ടറെ പോയി കാണും. മൂന്ന് ഇംഗ്ലീഷ് ഡോക്ടർ കണ്ടു, പരിഹാരമല്ലെങ്കിലോ? ഇന്നൊന്ന് ഹോമിയോപ്പതി ശ്രമിച്ചു നോക്കാം. റൈറ്റ്, അങ്ങനെ രണ്ട് ഹോമിയോപ്പതിക്കാരെ കണ്ടു, പരിഹാരമല്ല. നമ്മളവിടെ വെറുതെ നിൽക്കുന്നില്ല, ഒന്നല്ലേ ഒന്നിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പോയി നോക്കുക ചെയ്യുക പരിഹരിക്കാൻ. പക്ഷേ പല കാര്യങ്ങളിലും ആളുകൾ ഈ ഒരു അപ്രോച്ച്, ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ആളുകൾ പലപ്പോഴും ചെയ്യാറില്ല. അവിടെയാണ് ഒരു ഇഷ്യൂ കിടക്കുന്നത്. അപ്പോൾ അത് ഈ സ്റ്റേജിലാണ് പ്രശ്നം പരിഹരിക്കണേ. ഉദാഹരണത്തിന്, നമുക്ക് നമ്മുടെ മകന് പിന്നെ കല്യാണത്തിന് ഒരു പെൺകുട്ടിയെ വേണം. അങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാൻ പോയി, പറ്റിയില്ല, നിർത്തിയേക്കൂലല്ലോ, പിന്നെ വേറൊന്ന് കാണാൻ വേണ്ടി പോവും, പറ്റില്ല, നിർത്തി വെക്കുമോ? നിർത്തി വെക്കൂല, പിന്നെ പോവും. ദിസ് ഈസ് ഇറ്റ്. ജോലിയുടെ കാര്യം എടുത്തോളൂ. ഇപ്പം ജോലിയില്ലായ്മയാണ് ഒരുത്തൻ്റെ പ്രോബ്ലം. ഒരു ഇൻ്റർവ്യൂവിന് പോവും, പൊട്ടും, എന്നാ പൊട്ടിയോടുകൂടി നിർത്തി വെക്കോ? ഇല്ല, പിന്നെയും പോവും. അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ തന്നെ ജോലി കിട്ടുള്ളൂ. ഈ ഒരു മനസ്സ്, ഈ രീതി നമ്മൾ പഠിക്കണം.
പക്ഷേ ഈ തകേടിന് നമ്മുടെ സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇത് പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവിടെയാണ് വിഷയം. പിന്നെ നമ്മളിൽ പലർക്കും നമുക്ക് ആവശ്യമായ വിവരം പോലും ഒന്നുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അറിയുന്നത് കാർബൺ ഡയോക്സൈഡ്, മോണോക്സൈഡ്, അശോക ചക്രവർത്തി, മഹാബലി രാജാവ്, പരശുരാമ മഴി ഉറിഞ്ഞിട്ട് കേരളമുണ്ടായി, ഇതാണ് പഠിക്കണ വിദ്യാഭ്യാസം. നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഭൂരിഭാഗവും ജീവിതത്തിൽ ഒരിക്കലും ഉപകരിക്കാത്തതാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. നമുക്കിവിടെ വേണ്ടത് ഇഷ്യൂ ബേസ്ഡ് കരിക്കുലാണ്, അതിവിടെ അല്ല. അതുകൊണ്ട് തന്നെ പോളോകാരിലോ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ഇവിടെ ഗവൺമെൻറ് മാറുന്നതനുസരിച്ചിട്ട് വിദ്യാഭ്യാസം എങ്ങനെ മാറുന്നത് കാണണം. അതാണ് നമ്മുടെ പൊളിറ്റിക്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഒരു സ്ഥിരതയും നമ്മുടെ വിദ്യാഭ്യാസ നയത്തിനില്ല. അങ്ങനെ പോയി ഒരു നല്ല നയം രൂപീകരിച്ചാൽ അത് അവിടെ തന്നെ മതി, അത് മതി. ഇത് ഗവൺമെൻറ് മാറുന്നതനുസരിച്ച് എന്താ ഞാനിത് പറയുന്നത്? അതുകൊണ്ട് പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത്. ഇനി ഇതിപ്പോൾ പരിഹാരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഇപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം, നമ്മളെ കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പി ജിയും പി എച്ച് ഡിയും കഴിഞ്ഞാലും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കില്ല. വലിയൊരു ഇഷ്യൂ ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പഠിക്കാൻ പോലും തയ്യാറില്ല. ഭാഷാശാസ്ത്രം വേണ്ടത്ര പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്ന എന്താണ് പ്രശ്നം പരിഹരിക്കാനുള്ള സ്റ്റെപ്സ്? ഒന്ന്, നമ്മൾ പ്രശ്നം കൃത്യമായി നിർവചിക്കണം. പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കൃത്യമായി എലോബറേറ്റായി പഠിക്കണം. അടുത്തത് പരിഹാരം ചെയ്യണം. അടുത്തത് പരിഹാരം ഫലപ്രദമാണോ എന്ന് പരിശോധിക്കണം. ഇല്ലായെങ്കിൽ ഫലപ്രദമായ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പരിഹരിക്കും വരെ പ്രവർത്തിക്കണം. സ്വാതന്ത്ര്യസമരമൊക്കെ അങ്ങനെ ആയിരുന്നു. സ്വാതന്ത്ര്യമില്ലായ്മയായിരുന്നു നമ്മുടെ പ്രശ്നം. എത്രയോ സ്വാതന്ത്ര്യ സമരങ്ങൾ പരാജയപ്പെട്ടല്ലോ, പക്ഷെ നിർത്തിവെച്ചോ? ഇല്ല, പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ അത് പരിഹരിക്കും വരെ പ്രവർത്തിക്കണം. ചില സൈക്കോളജിസ്റ്റുകൾ ബുദ്ധിക്ക് പറഞ്ഞിരിക്കുന്ന നിർവചനം പോലും ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് എന്നാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഏതായാലും മനഃശാസ്ത്രം ക്ലാസ് 70 ഇവിടെ അവസാനിക്കുന്നു. സൈക്കോളജി ഓഫ് പ്രോബ്ലം സോൾവിങ്. ക്ലാസ് നൽകിയത് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ, 9847009508.